മമ്മൂക്കാന്റെ സീൻസാ ഞാൻ എപ്പോഴും എന്റെ സീൻ കാണുമ്പോ എനിക്ക് അത്ര കരച്ചില്ലെന്ന് തോന്നുന്നു. മമ്മൂക്കയുടെ സീൻ കാണുമ്പോ തന്നെ കരയുന്നു ഞാൻ ഇപ്പോഴും. ഞാൻ നാട്ടിൽ വന്ന് എൻ്റെ നാട്ടിലെ തിയേറ്ററിന് കണ്ടു, അപ്പോഴും ഞാൻ മമ്മൂക്കയുടെ സീൻ കാണുമ്പോ എനിക്ക് തൊണ്ട ട്രിപ്പ് വന്നു പറയുമ്പോ. മമ്മൂക്കയുടെ സീൻ കാണുമ്പോ എനിക്ക് കരച്ചിൽ വരുന്നത്. ചേട്ടാ അതൊക്കെയാണ് നമുക്ക് കണ്ടിട്ടുണ്ട്, എങ്ങനെ പറയേണ്ട അവസ്ഥ വന്നിട്ട്. മമ്മൂക്കയുടെ ആദ്യത്തെ നായകൻ, നമുക്ക് ഒരുപാട് നായകന്മാരുണ്ട്, ആദ്യത്തെ നായകൻ പറഞ്ഞിട്ടില്ല. പക്ഷെ കൂടുതൽ നായകന്മാരുണ്ടാവട്ടെ. ഇനി ഒറ്റയ്ക്ക് ഒരു മനുഷ്യൻ ഒരു 55+ അങ്ങനെ ആൾ കാണുമ്പോൾ പുള്ളി ഒറ്റയ്ക്ക് മാറി ഒരു ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്ന്, അത് ഞാൻ കണ്ടിട്ടില്ല ആക്ച്വലി. ചിന്നും മുത്തും കണ്ടു അവർ പറഞ്ഞെടുത്ത് ഒറ്റയ്ക്ക് വിതുമ്പിക്കരയാണെന്ന്. ആകാശദൂത് കണ്ട് തിയേറ്ററിന്ന് അമ്മേന്ന് പറഞ്ഞ കരഞ്ഞ ആളാണ് ഞാൻ. നമ്മളൊക്കെ ഇവിടെ ചങ്കിൽ വന്നിട്ട് ഇങ്ങനെ മുട്ടിയിട്ടേ. റെവല്യൂഷണറി ഹിറ്റ് കാതൽ തിയേറ്ററുകളിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ നമുക്കൊരു ക്യാരക്ടർ, തങ്കഞ്ചേട്ടൻ എന്നുള്ള ഒരു ക്യാരക്ടർ നമുക്കിങ്ങനെ ചേർത്ത് പിടിക്കാൻ തോന്നി. സിനിമ കഴിഞ്ഞിട്ടും ആ ഒരു കഥാപാത്രം നമ്മുടെ കൂടെ വന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ള അതിഥി എന്ന് പറയുന്നത് തങ്കഞ്ചേട്ടൻ, കോഴിക്കോട്ടുകാരുടെ സ്വന്തം സുധിചേട്ടനാണ്. സ്വാഗതം ചേട്ടാ, നമസ്കാരം. താങ്ക് യു. ആദ്യമായിട്ടാണ് ഇത്രയും നമുക്ക് വാക്കുകൾ കിട്ടാത്ത രീതിയിൽ ഒരു ഇൻട്രോ. കാരണം ഒരു കഥാപാത്രത്തിനോട് അത്രയും നമുക്കൊരു ഇഷ്ടം തോന്നത്തില്ലേ. സിനിമ കഴിഞ്ഞിട്ടും, സിനിമ കഴിഞ്ഞിട്ട് റിലീസായിട്ട് ഇത്രയും സമയമായി, ഇപ്പോഴും ആ ഒരു ആളുടെ ആ തങ്കഞ്ചേട്ടൻ എന്ന ആളുടെ ഫേസ് ഇങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് വരുവാണ്. എന്താണ്, എങ്ങനെയാണ് ഈ, എനിക്കറിയാം ഈ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റഡ് ആയിരിക്കും. കാരണം 43 സിനിമകൾ ചെയ്ത് ഇപ്പോൾ കാതൽ എന്ന സിനിമയിൽ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുവാണ്. തങ്കഞ്ചേട്ടനാണ് എല്ലോടും ചർച്ചാ വിഷയം. എങ്ങനെയാണ് ഈ എക്സൈറ്റ്മെൻറ്റും ഹാപ്പിനെസ്സും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത്, എങ്ങനെയാണ് ചേട്ടൻ? ആദ്യം ബുദ്ധിമുട്ടായിരുന്നു ഹാൻഡിൽ ചെയ്യാൻ. ഇപ്പം ഞാൻ കുറച്ച് തുടങ്ങി. സിനിമ 23 റിലീസായി. അപ്പം ഒന്ന് ഭയങ്കര ഓവർ എക്സൈറ്റഡ് ഒക്കെ ആയിരുന്നു. ഇപ്പം കുറഞ്ഞ് കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് പലരും. കുറച്ച് തുടങ്ങി, എക്സൈറ്റ്മെൻറ്റ് കുറച്ചു, പിന്നെ സ്വാഭാവികമായിട്ടും കുറയുമല്ലോ. അങ്ങനെ അങ്ങനെ വാങ്ങാനായിട്ട് കുറച്ചു. ചില ഇൻ്റർവ്യൂസിലും ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല, അങ്ങനെ ഓവർ എക്സൈറ്റഡ് ആയിട്ട് ഒന്ന്. അതുകൊണ്ട് പിന്നെ ഉള്ളിലെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ ഇപ്പം ഇന്നിപ്പോൾ സക്സസ് ടീസർ ഇറങ്ങി, അതിലാണിപ്പോൾ അതിൽ കുറച്ചുകൂടി ഇതായിട്ട് വന്നു. നേരത്തെ ടീസറിൽ ഞാൻ ഉണ്ടായിരുന്നില്ല ആക്ച്വലി, എന്നെ ഹൈഡ് ചെയ്ത്. കാരണം അതിൽ ചില പറഞ്ഞ കാര്യങ്ങളൊക്കെ ടീസറിലുണ്ട്, പല ചില ആൾക്കാർ മെൻഷൻ ചെയ്ത് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്ത കാര്യങ്ങളൊക്കെ ടീസറിലുണ്ട്. ഇപ്പം ജസ്റ്റ് അല്ല, കണ്ടിട്ടുണ്ടാവുമല്ലോ. എക്സൈറ്റഡ് ആണ് ഓൾറെഡി. ഇത് ആൾക്കാരെ ഏറ്റെടുക്കുന്ന എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ജി സി സിയിൽ ഭാഗത്തിന് ചെറിയ നിരാശ ഉണ്ട്, പക്ഷേ അത് OTT വരുന്നതോടുകൂടി കവറാകും തോന്നുന്നു. അവിടുന്ന് പലരും വിളിക്കുന്നുണ്ട് ഇങ്ങനെ, അവിടെ ആ പുറത്തുനിന്ന് ഇത് അയ്യോ കാണാൻ പറ്റുന്നില്ല അങ്ങനെ, അല്ലെങ്കിൽ മെസ്സേജസ് വരുന്നുണ്ട്. അവർ ഇത് ഇവിടെ കണ്ടവർ അവരെ ബന്ധുക്കൾ വഴി അറിഞ്ഞിട്ടും അവരെ ഈഗർലി വെയിറ്റിംഗ് അവിടെ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഒന്നുണ്ട്. ചിലപ്പോൾ ചിലപ്പോൾ 23 ആക്ച്വലി അതിന് ആധികാരികത എത്ര ഉണ്ടെന്ന് അറിയില്ല. അങ്ങനെ ഒരു ഇത് കണ്ടു, ന്യൂസ് കണ്ടു. ഇത്രത്തോളം ഒരു സ്വീകാര്യത ശരിക്കും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കറിയാം മമ്മൂക്കയുടെ ക്യാരക്ടറിൻ്റെ ഡെപ്ത് ഉള്ള ക്യാരക്ടറാണ് അറിയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് കുറേ പേര് എന്തായാലും കാണും. ഇൻഡസ്ട്രിയിലെ പല ഡയറക്ടേഴ്സും കാണും. ജിയോബിയുടെ പടം, മമ്മൂക്കയുടെ പടം, ജ്യോതി മാമിൻ്റെ പടം, എന്തായാലും പിന്നെ ജിയോബിയുടെ നേരത്തെ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ഒരു എന്തായാലും ആൾക്കാർ വാച്ച് ചെയ്യും. പിന്നെ വേറൊരു കാര്യം എനിക്ക് ഈ സബ്ജക്റ്റ് നാളെ നമ്മളൊരു ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് വെക്കാൻ പോകുന്ന സബ്ജക്റ്റിൻ്റെ ഭാഗമാണെന്ന് അറിയായിരുന്നു. ആ രീതിയിൽ ആണ്, പക്ഷേ ഈ രീതിയിലൊരു സ്വീകാര്യത പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ അതിൽ അതോട് ചേർത്ത് നോക്കും, ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ തങ്കച്ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മളെ കൂടെ നിൽക്കുന്ന ഈ സിനിമ എപ്പോഴും നമുക്ക് സമൂഹത്തിനോട് ഇടപെടുന്ന ഒരു മീഡിയം തന്നെയാണ്. നമ്മൾ പണ്ട് മുതലേ നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് സിനിമ. അപ്പം ഇപ്പം തങ്കഞ്ചേട്ടൻ ചെയ്തു വെച്ചിട്ടുള്ള കഥാപാത്രങ്ങളെ പണ്ട് സിനിമകളിൽ കളിയാക്കപ്പെടുന്ന രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് തങ്കഞ്ചേട്ടനെ പോലുള്ള ഒരു ക്യാരക്ടർ വരുമ്പോൾ അത് ശരിക്കൊരു വിപ്ലവമാണ്. ഒരുപാട് പേരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്. സുധി എന്നുള്ള വ്യക്തിയെ, കലാകാരനെ തങ്കഞ്ചേട്ടൻ എത്രത്തോളം മാറ്റിയിട്ടുണ്ട്? മാറ്റിയിട്ടുണ്ട്. അതായത് ഞാൻ സ്പെഷ്യലി ഗേ സെക്ഷുവാലിറ്റി ഓറിയന്റേഷനിലെ ആ ടീമുകളായിട്ട് അവരുടെ പ്രശ്നങ്ങളാണ് പഠിക്കാൻ ഉണ്ടായിരുന്നത്. എനിക്ക് മെയിനായിട്ട് ആ ഗേ ആയിട്ടുള്ള ഒരാൾ എഴുതിയ ബുക്കാണ്. പിന്നെ LGBT കോമൺ ആയിട്ട് വരുന്നൊരു അവരുടെ ഇതിനെ കുറിച്ച് ഇങ്ങനെ ഒരു പ്രതിപാദിക്കുന്നുണ്ടായിരുന്നു. അത്രമാത്രം ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഞാൻ മെയിനായിട്ട് ഇവരുടെ കാര്യമാണ് ബാക്കിയുള്ള ഇങ്ങനെ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കും. ആ രീതിയിൽ ഞാൻ മാറ്റപ്പെട്ടു കൃത്യമായിട്ട്. സ്വയം ആ
അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഒരുപാട് തവണ പറഞ്ഞു കഴിഞ്ഞു, സ്വയം മാറ്റപ്പെട്ടു. ഇപ്പോൾ അവരുടെ പരിപാടിയിൽ പങ്കെടുത്തു ഞാൻ. അവർ ഫെസ്റ്റിവലിൽ എന്തൊരു പരിപാടി അറേഞ്ച് ചെയ്യുന്നുണ്ട് തിരുവനന്തപുരത്ത്, അവർ അങ്ങനെ പരിപാടികൾക്ക് ഞാൻ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ അതിൻ്റെ ഒരു അവരും ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ അതിൽ തന്നെ ചിലവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിചാരിച്ച അത്ര ചില ഇൻറ്റിമേറ്റ് സീൻ വേണം എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെ അഭിപ്രായമുള്ള ആൾക്കാരുണ്ട് കേട്ടോ, ആ കമ്മ്യൂണിറ്റി തന്നെ. അപ്പം അത് അവരുടേത് മാത്രം. അപ്പം ഞാൻ പറഞ്ഞതൊരു സിനിമ എന്ന് പറയുമ്പോൾ ആർട്ട് മീഡിയം ആർട്ട് ഫോം ഇടുകയാണല്ലോ. ആ രീതിയിൽ എനിക്ക് ഇത്ര തോന്നിയിട്ടില്ല. സ്പൂൺ ഫീഡിങ് ആവുമായിരുന്നു അങ്ങനത്തെ ഒരു ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അതിലെ ഒരു സീന് നമുക്ക് എടുത്തു പറയുവാണെങ്കിൽ തന്നെ, അപ്പോൾ ഞാനിപ്പോൾ ചേട്ടനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുന്നെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് ചോദിക്കാൻ പറഞ്ഞൊരു സീനാണ്. നമ്മൾ ആ കാർഡ് മേടിച്ചിട്ട് നമ്മൾ കാറിലേക്ക് വരുമ്പോൾ, കാരണം മാത്യുവും തങ്കൻചേട്ടനും ഒരിക്കലും ഡയറക്റ്റ് ഡയലോഗ്സുകളില്ല, കണ്ണുകൾ കൊണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്, നിങ്ങളുടെ ഇമോഷൻ നമുക്ക് കിട്ടുന്നത് നിങ്ങളുടെ ഓരോ നോട്ടങ്ങളിൽ നിന്നാണ്. അപ്പോൾ എനിക്കാണെങ്കിലും തങ്കൻചേട്ടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര നിസ്സഹായനായ ഒരു മനുഷ്യൻ, ഒട്ടും പ്രിവിലേജ്ഡ് അല്ലാത്ത, എന്നാൽ ഭയങ്കര പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരാൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തി. പക്ഷെ ആ വ്യക്തിയോടുള്ള ഒരു നോട്ടത്തിൽ ആ വ്യക്തിനെ നമ്മൾ എത്ര സ്നേഹിക്കുന്നുണ്ട്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ആ കാറിൽ നിന്ന് നോക്കുന്ന ആ സീനുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം ഇപ്പോൾ ജിയോ ബേബിൻ്റെ ഡയറക്ഷനിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇത് ചേട്ടൻ ഇംപ്രവൈസ് ചെയ്യുന്ന രീതിയിലാണോ, അതോ അവർ സ്ക്രിപ്റ്റിൽ കംപ്ലീറ്റ് ആയിട്ട് എന്താണോ വേണ്ടതെന്ന് കറക്റ്റ്? ഇല്ല, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഉണ്ടാവുന്ന സാധനമൊക്കെ, എന്നൊരു ക്യാരക്ടർ തങ്കനായിട്ട് മാറിയിട്ട് നിൽക്കുന്ന അവസര പൂർണ്ണമായിട്ട് മാറിയൊരു അവസരത്തിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഡേ ഒക്കെ കാണുമ്പോൾ തങ്കനായിട്ട് മാറിയിട്ടുണ്ട് എന്നാൽ പൂർണ്ണമായിട്ടും ഉണ്ടോ എന്ന് വെച്ചാൽ റീടേക്കുകളൊക്കെ കുറേ പോകും. നമ്മൾ പൂർണ്ണമായിട്ടും ആ ക്യാരക്ടറിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ എന്താ, തോട്ട്സ് എന്താ എന്നുള്ള കാര്യങ്ങളിൽ നമ്മൾ സെറ്റായിട്ടുണ്ടായിട്ടുണ്ടാവും ആ സമയത്ത്. ആ സമയത്ത് നമ്മൾ ആ സിറ്റുവേഷനോട് ജസ്റ്റ് റിയാക്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അതൊക്കെ അന്നേരം സംഭവിക്കപ്പെടുന്നതായിരുന്നു. പിന്നെ ഒന്നുള്ളത് നോട്ടെന്ന് പറയുന്ന ജിയോ പറഞ്ഞിട്ട് നോക്കിയത്, ഞാൻ എൻ്റെ ഉള്ളിൽ ഞാൻ നോക്കാതെ കാർ എടുത്ത് പോകാനുള്ള രക്ഷപ്പെട്ടു പോകാനുള്ള ഒരു പ്രതീതിയിലാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. കാരണം ഓൾറെഡി ഈ ചർച്ചാ വിഷയമായിട്ടുള്ള ഞങ്ങൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു സൊസൈറ്റിന്ന് മഴ കാരണം മഴയത്ത് പോകാനുള്ള ഒരു കാരണം കൂടി അതാണല്ലോ. മഴയാകുമ്പോൾ ഞാൻ അവിടെ നിൽക്കുമല്ലോ, അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ ഉള്ളത് കൊണ്ടാണ് അവിടുന്ന് മഴയൊക്കെ നോക്കാതെ മഴയത്ത് ഇറങ്ങിയിട്ട് ഓടുന്നത്. ഓടിയിട്ട് അതിൽ കയറുന്നു. കയറുമ്പം നോർമലി ഞാൻ എൻ്റെ ഒരു നോട്ടം പോലും ആളുകൾ ശ്രദ്ധിക്കുമെന്ന രീതിയിൽ ഞാൻ വണ്ടിയെടുത്തങ്ങ് പോകാനും നോക്കുമായിരുന്നു. അപ്പം ജിയോ പറഞ്ഞു സുധീടൻ ഇങ്ങോട്ട് ലുക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. ആ ലുക്കാണ് പറഞ്ഞത്, ആ ലുക്ക് ജിയോ പറഞ്ഞിട്ട് കൊടുത്തതാണ്. മറ്റേതൊക്കെ ഈ പകപ്പില്ലേ, ഇവരെ കണ്ടിട്ട് പകച്ചു പോകുന്ന സാധനമോ അല്ലെ അതിൻ്റെ ഉള്ളിൽ നിൽക്കേണ്ടി വരുന്ന ഒരു പ്രശ്നമൊക്കെ അത് അന്നേരം സംഭവിക്കപ്പെടുന്നതായിരുന്നു. അത് പ്രീപ്ലാൻഡ് അല്ലായിരുന്നു. സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ സിറ്റുവേഷനോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ജസ്റ്റ് ഹാപ്പൻഡ് എന്ന് പറയാം, അങ്ങനെയാണ് ഉണ്ടായത്. ഇപ്പോൾ ഈ തങ്കച്ചേട്ടന് വേണ്ടി ചേട്ടൻ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഇപ്പോൾ കിഷോറിൻ്റെ ബുക്കുകൾ വായിക്കുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് നമ്മുടെ ഒരു ഇപ്പോൾ ഒരു നമ്മുടെ മെൻ്റൽ, അതായത് നമ്മൾ സാധാരണ ചിന്തിക്കുന്ന രീതിയിലായിരിക്കില്ല അവരുടെ തോട്ട് പ്രോസസ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്തരത്തിൽ മെൻ്റലിയും ഫിസിക്കലിയും ഒക്കെ എത്രത്തോളം പ്രിപ്പറേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു? ഫിസിക്കലി എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ജിയോ. കാരണം ഒന്നും ചെയ്യണ്ട, മേക്കപ്പ് വിത്ത് കോസ്റ്റ്യൂംസ് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി അതാണെന്ന് രീതിയിലേക്ക് തന്നെ മേക്കപ്പ് അമലാണ് ചെയ്തത്. ആ മേക്കപ്പ് സപ്പോർട്ട് നല്ലോണം ഉണ്ടോ അമലാണ് ചെയ്തത്. അത് മേക്കപ്പ് ചെയ്യുന്നതോടുകൂടി കോസ്റ്റ്യൂം ഇട്ടോടുകൂടി ഫിഗറുണ്ട്. മെൻ്റലി എന്ന് പറയുന്നത് ജിയോ ആണ് മാറ്റിയെടുക്കുന്നത്. ഈ മെൻ്റൽ തോട്ട്സ് എങ്ങനെയായിരിക്കും, ഇവരുടെ മെൻ്റൽ തോട്ട്സ് രീതിയിലായിരിക്കും ചർച്ച ചെയ്ത് എൻ്റെ സംശയങ്ങൾ ചോദിക്കുന്നു, അതെങ്ങനെയാണ്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് മനസ്സിലാക്കിയെടുക്കുകയാണുണ്ട് മെൻ്റൽ തോട്ട്സൊക്കെ. പിന്നെ വേണേൽ നമുക്ക് നമ്മുടെ ചില പ്രണയം എന്നൊരു വികാരം, അത് ഞാൻ ഹെറ്ററോസെക്ഷ്വലാണ് എനിക്ക് ഒരു ഓപ്പോസിറ്റ് സെക്സ് ഉണ്ടതുകൊണ്ട് പ്രണയത്തെ എനിക്ക് വേണമെങ്കിൽ എടുത്ത് വെച്ച് ആരോപിക്കാം ഈ ക്യാരക്ടറിലോട്ട്. ഒരു പ്രണയം എനിക്കിപ്പോൾ ഓപ്പോസിറ്റ് സെക്സിലെ ഒരാളാണ് നിൽക്കുന്ന രീതിയിൽ ആ രീതിയിൽ എനിക്ക് അങ്ങനെ ഇമാജിൻ ചെയ്തുകൊണ്ട് മമ്മൂക്കയുടെ സ്ഥാനത്ത് അങ്ങനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് നമുക്ക് വേണം ചെയ്യാം. പക്ഷേ അത് എന്നെക്കാളും വരി ഞാൻ ഇതിലോട്ട് വന്ന് ചെയ്യുമ്പം ഉണ്ടാകുന്ന കൂടുതൽ അതിൽ കുറച്ചുകൂടി സത്യസന്ധത കൂടും എന്നുള്ള എനിക്കൊണ്ട് പരമാവധി ഇത് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. എന്നാലും അതായിട്ടുണ്ടോയെന്ന് കൃത്യമായിട്ട് അറിയില്ല. കാരണം ഇനിയും ഞാൻ ഇവരെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ എനിക്കറിയും ഞാൻ പൂർണ്ണമായിട്ട് ഇത് മനസ്സിലാക്കിയിട്ടായിരുന്നു ചെയ്തതെന്ന്. കാരണം ഇവരുടെ കാര്യങ്ങൾ ഇനിയും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ ഞാൻ ഈ കമ്മ്യൂണിറ്റിയുടെ പ്രശ്നങ്ങൾ. അപ്പോഴേ എനിക്കറിയും ഞാനിത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടാണോ അല്ലയോ ചെയ്തതെന്നുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടിൻ്റെ ഒരു ബ്ലെൻഡിങ് ആണ്. ഹെറ്ററോസെക്ഷ്വലായ എൻ്റെ ഉള്ളിലുള്ള ഒരു ഇതും ആൻഡ് ഈ പറഞ്ഞു തന്ന വിഷയം ഇതും, അത് എനിക്ക് ഈ ബുക്ക് വായിച്ചാൽ മനസ്സിലായ കാര്യങ്ങളെല്ലാം കൂടി ബ്ലെൻഡഡ് ആയിട്ട് നടന്നൊരു പ്രോസസ്സാണ് അത്. ഒപ്പം ഇത്തരത്തിലുള്ള ആൾക്കാരോട് സംസാരിച്ചിരുന്നു? സംസാരിക്കാൻ
ശ്രമം നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഇല്ല. ഞാനതിന് ശേഷം ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പോഴും എനിക്ക് സിനിമ കഴിഞ്ഞതിന് ശേഷം ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഈവൻ കിഷോറിൻ്റെ അടുത്ത് കിഷോർ അന്നേരം നല്ല മൂഡിലല്ലായിരുന്നു. ചേട്ടൻ പിന്നെ വിളിക്കുമെന്ന് വെച്ച് ഇവിടെ എന്തൊരു പ്രശ്നത്തിലാണെന്ന് പറയണ്ടായിരുന്നു. ശേഷം സിനിമ ഇറങ്ങിയോട് കൂടി ഇപ്പോൾ ഞാൻ പരിപാടി പങ്കെടുത്തു. അപ്പോൾ കുറേ പേര് ഇങ്ങനെ സംസാരിച്ചു, ജസ്റ്റ് ഇങ്ങനെ സംസാരിച്ചു. ആക്ടിവിസ്റ്റ് ദിയാണ് കണക്ട് ചെയ്യുന്നത്. ദിയ ട്രിവാൻഡ്രംകാരിയാണ്. അവൾ പിന്നെ സിനിമ ഇൻഡസ്ട്രി തന്നെ ആളാണ്. അപ്പോൾ അപ്പോൾ അവളാണ് എന്നെ ഇവർ പരിചയപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ. അവരോട് ജസ്റ്റ് കൂടുതൽ സംസാരിക്കാനായില്ല. ശ്യാമ എന്ന് പറഞ്ഞ ഒരു റൈറ്റർ ഉണ്ട് അതിൻ്റെ അകത്ത്. ശ്യാമയോട് ദിയനോട് പറഞ്ഞ കാര്യം, ചേട്ടൻ കുറച്ചുകൂടി ഇത്തരം വേദികൾ പറഞ്ഞ് കുറച്ചുകൂടി പഠിച്ചിട്ട് പറയണേ എന്നുള്ളൊരു നിർദ്ദേശം തന്നിട്ടുണ്ട്. അത് അതർത്ഥം ഞാനെന്തോ ഇതിലേക്ക് എത്തിയിട്ടില്ല എപ്പോഴും കൃത്യമായിട്ട്, അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇനിയും. അത് ഞാൻ പറഞ്ഞല്ലേ, അങ്ങനെ കഴിഞ്ഞതിന് ശേഷം സംസാരം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിന് മുന്നേ സംസാരിക്കുക എന്നുള്ളത് ഞാനെന്ന തങ്കൻ ആവാൻ വേണ്ടിയിട്ട് അവരോട് സംസാരിക്കേണ്ട ഒരു ഘട്ടത്തിൽ പോയിട്ടില്ല. കാരണം ജിയോ എന്നെ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട്, ജിയോ പറഞ്ഞിരുന്ന ഇതുണ്ട്. പിന്നെ നമ്മുടെ ടെക്സ്റ്റ് എഴുതി വെച്ച ടെക്സ്റ്റിലെ തങ്കനാണല്ലോ, അതാണല്ലോ ഇവിടെ ചെയ്യേണ്ടത്. അപ്പം അതും വരുമ്പോഴുള്ള സംശയങ്ങൾ അങ്ങനെ അങ്ങനെ ഒരു തിരക്കഥ വരുമ്പോൾ തിരക്കഥയിൽ പോർഷൻസ് ആയിട്ട് വരുന്ന സംശയങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഉള്ളിൽ. ഇമോഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണല്ലോ ഇന്നർ ഇവർ ഇന്നർ തോട്ട് പ്രോസസ്സുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഫോർമലായിട്ടൊരു വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ അതില്ലാന്നുള്ളൂ. ഒരു ഇൻഫോർമലായിട്ടൊരു വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ടായിരുന്നു ജിയോ ഞാനും തമ്മിൽ. അതിൽ പൂർണ്ണമായും ജിയോ ഞാൻ തമ്മിൽ തന്നെയായിരുന്നു. പിന്നെ ചില അതിൻ്റെ അസിസ്റ്റൻസിനോടൊക്കെ ഞാൻ സംശയങ്ങൾ ചോദിക്കുന്ന അങ്ങനെ കുറച്ച് പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഇൻഫോർമലായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അതാണ് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടാവുക. നമ്മൾ ഫോർമലായിട്ട് ചെയ്യുന്നതിനേക്കാൾ ഇമ്പാക്റ്റ് ഉണ്ടായ എന്നിൽ ക്യാരക്ടർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവുക ഇൻഫോർമൽ വർക്ക്ഷോപ്പ് വഴി. അതുപോലെ വളരെ സെൻസിറ്റീവ് ആയുള്ളൊരു വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്, നമ്മൾ അവതരിപ്പിക്കുന്ന കഥാപാത്രം. അപ്പോൾ ഒരു ഒരു നൂലിലൂടെ പോകുന്ന പോലെ, ഒരു പക്ഷേ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുള്ളൊരു കഥാപാത്രമാണ് തങ്കൻ ചേട്ടാ. അപ്പോൾ അത് ചെയ്യുമ്പോൾ ശരിക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, പേടി എന്തെങ്കിലും? അല്ല, എനിക്ക് എന്താ പറയുക, ജിയോ ആയിട്ടുള്ളൊരു അഗ്രിമെൻ്റ് ആണ് മനസ്സുകൊണ്ട്, മ്യൂച്വൽ അഗ്രിമെൻ്റ് എന്ന് പറയാം. കാരണം ജിയോയുടെ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഈ ക്യാരക്ടർ എനിക്ക് തന്നത്. അത് ജിയോ ഇങ്ങനെ ഓഡിഷൻ ചെയ്ത് മമ്മുക്കേക്ക് അയച്ചു കൊടുക്കുന്നു, അത് കാണുന്നു റൈറ്റേഴ്സും. ചേട്ടൻ്റെ പെർഫോമൻസ് ഒരു പോർഷൻ, മറ്റേ ബാർ പോർഷൻ മാത്രം മമ്മുക്ക് അയച്ചു കൊടുക്കുന്നു. തങ്കൻ ഓക്കെ ആണോ രീതിയിൽ ചോദ്യം അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ട് ഓക്കെ എന്ന് പറയുന്നു. പക്ഷേ റൈറ്റേഴ്സിനും കൺഫ്യൂഷൻസ് ഉണ്ടാവുമല്ലോ, ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിയിരുന്നത്. ജിയോ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, പക്ഷേ ഇപ്പോൾ ഇൻ്റർവ്യൂലൊക്കെ ഞാൻ കാണുന്നുണ്ട് ജിയോ പറയുന്നതായിട്ട്. അത് അതിങ്ങനെ സെറ്റായിട്ട് അവരുമായിട്ട് അവർക്കും ഇങ്ങനെ സാറ്റിസ്ഫൈ ചെയ്ത് വരണമല്ലോ അവരെ. അങ്ങനെ ഉള്ള ഇതുണ്ടായിരുന്നു. അല്ല എന്നെ സംബന്ധിച്ച് എനിക്ക് ഇത് ഏത് രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നും ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ ഫുൾ റിസ്ക് ജിയോക്കായിരുന്നു. ഇങ്ങനെ ഈ എന്നിൽ ഇത്രയും വലിയൊരു ക്യാരക്ടർ തന്നിട്ട് സക്സസ് ആക്കാനുള്ള ഒരു ഞാനെന്ന ആക്ടറുടെ കടമയുണ്ടല്ലോ, എന്നിൽ വിശ്വസിച്ചെന്നെ തിരിച്ച് കൊടുക്കുക എന്നുള്ളൊരു കടമയുണ്ട്. അത് അതിൻ്റെ ഒരു മാത്രമേ ഉള്ളൂ. പക്ഷേ ജിയോ അതിൻ്റെ ഒരു പ്രഷർ, ജിയോയുടെ ഒരു പ്രഷർ എൻ്റെ അടുത്ത് തന്നിരുന്നില്ല. അപ്പം ഞാൻ അങ്ങോട്ട് അന്വേഷിക്കാറില്ല, മമ്മൂക്ക ഹാപ്പിയാണോ ഹാപ്പിയാണോ. ഞാൻ അന്വേഷിക്കുമ്പോൾ കൂടുതലായിരുന്നു. അപ്പോൾ ജിയോയ്ക്ക് ഇറങ്ങി ചേട്ടാ ഓക്കെയാണ് നമുക്ക് കണ്ടിട്ടുണ്ട് എങ്ങനെ പറയേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഈ എനിക്ക് ഈ ആശങ്കകൾ കൂടുതലായിരുന്നു. അങ്ങനെ ഇത് അങ്ങനെ ഒരു ഇതിടയിൽ നടക്കുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു, ആ ഓക്കെ. അപ്പോൾ കുറച്ച് കോൺഫിഡൻ്റ് ആവുന്നു. അടുത്ത സീന് വീണ്ടും ഈ സീന് കണ്ടു എന്ന് അടുത്ത ദിവസം പോയിട്ട് ചോദിക്കുന്നു, അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞ് കണ്ടിരുന്നോ. അങ്ങനെ അന്വേഷിച്ചറിയുന്നുണ്ടായിരുന്നു ഞാൻ. പിന്നെ റൈറ്റേഴ്സ് ഓൾറെഡി ആദർശമാണെങ്കിൽ പോളിസാണെങ്കിൽ ഫുൾ ടൈം സെറ്റിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ റെസ്പോൺസ് അന്നേരം തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ പിറ്റേ ദിവസം സ്പോട്ട് കട്ട് ചെയ്തതിന് ശേഷം കാണുന്ന അപ്പോൾ നമുക്ക് ഇത് ഓക്കെയാണ് ഓക്കെ നന്നായിട്ടുണ്ട് എന്നുള്ള റിയാക്ഷൻസ് വരുന്നുണ്ടായിരുന്നു. അപ്പം അതൊരു ഭയങ്കര ഇതായിരുന്നു. പിന്നെ ഓരോരുത്തരും അങ്ങനെ റിയാക്ഷൻ ഇവർ ഉണ്ടായിരുന്നു. പിന്നെ ഓരോ സെറ്റിൽ ഓരോ മെമ്പേഴ്സും അവർ നന്നാണെന്നുട്ടോ പോലെ വിസഞ്ചേട്ടൻ സ്റ്റില്ല് ചില സീൻസ് എടുത്തു കഴിഞ്ഞാൽ ആൾ ഗംഭീര ആസാൻ അങ്ങനെ ഇതൊരു റെസ്പോൺസ് ഉണ്ടായിരുന്നു ഓരോരുത്തർക്കും. ഞാൻ പറയുന്നത് പലരും എനിക്ക് ഒരുപാട് ഇത് തന്നിട്ടുണ്ട്, എന്നെ എൻകറേജ് ചെയ്യുക അല്ലെങ്കിൽ എനിക്ക് കോൺഫിഡൻസ് തരുന്ന രീതിയിൽ അപ്രീസിയേഷൻ തരുന്നുണ്ടായിരുന്നു. ഈ തങ്കൻചേട്ടനിലേക്ക് ശരിക്കും കയറുന്നത് എങ്ങനെയാണ്? നമുക്ക് ചിലപ്പോൾ നമുക്ക് കഥാപാത്രം ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ നമുക്കത് അതിലേക്ക് പെട്ടെന്ന് നമുക്ക് കയറാൻ പറ്റണമെന്നില്ല. ചേട്ടൻ ശരിക്കും ആ കയറുന്ന ഒരു മൊമെൻ്റ് എപ്പോഴായിരുന്നു? അത് കയറിയോ എന്ന് എനിക്ക് തിരിച്ച് ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ ഞാനിതാണോ, നമ്മളിത് ഓരോരോ രീതിയിൽ ഇങ്ങനെ
ഓരോന്ന് എറിഞ്ഞിടുക എന്നുള്ള പരിപാടിയല്ലോ. എറിഞ്ഞിട്ട് ഇത് ഓക്കെ ആവണമല്ലോ, നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും, ഇത് ഓക്കെ ആവണം, ഇത് ഓക്കെ ആവണമെന്നുണ്ട് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇതുണ്ടാവും. ബാക്കിയുള്ളവർ കാണുമ്പോൾ അത് ഓക്കെ ആണ് എന്ന് എല്ലാവരോട് കൂടി പറയുമ്പോൾ ഉണ്ടാകുന്ന മൊമെൻറ്റിലാണ് നമ്മൾ നമ്മളെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഇതാണ് 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 അങ്ങനെ ആയിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു നേരത്തെ തന്നെ തങ്കലോട്ട് വരെ എത്തിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഞാൻ പറയാം ആ തിരക്കഥ പ്രകാരം നമ്മൾ ആ സിറ്റുവേഷനിൽ നമ്മളെങ്ങനെ കൊടുക്കുന്ന റിയാക്ഷൻസും അല്ലെങ്കിൽ ചെയ്യുന്ന അവിടെ ചെയ്യുന്ന അഭിനയം നന്നാവുന്നുണ്ടോ എന്നൊക്കെ അന്നേരം അവർ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഓരോരോ നമുക്ക് റിപ്ലൈ ഫീഡ്ബാക്ക് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ആത്മവിശ്വാസം കൂടിക്കൊണ്ടിരിക്കുന്നു, മുന്നോട്ട് പോകുന്നു. എവിടെ തൊട്ടാണ് മാറിയെന്ന് ചോദിച്ചാൽ ആദ്യം തൊട്ട് മാറിയത് അങ്ങനാണോ, പക്ഷെ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതാവും, ഒരു എത്തിച്ചേർന്നൊരു ബോധം വരും. ആ സമയത്തെടുത്താണ് ഈ സീനൊക്കെ ഇൻ്റർവൽ സീന്, ഞാൻ ഈ കാണുന്ന പല പല സീൻസും അവസാനത്തേക്ക് എടുത്ത സീൻ. ആദ്യം എടുത്ത കാർ മമ്മൂക്കയുടെ അപ്പുറമുള്ള സീൻ എന്ന് പറഞ്ഞാൽ വഴക്ക് തീർക്കാൻ വരുന്ന സീനാണ് അതിനടുത്ത്. പിന്നെ ഡയലോഗ് പറഞ്ഞുള്ള ആദ്യ സീൻ എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന സീന്, അതെടുത്ത് ഡയലോഗ് പറയുന്ന സീൻ. അപ്പോൾ ഈ ബാർ സീക്വൻസ് ഒക്കെ എടുക്കുമ്പോഴേക്കും നമ്മൾ ഇത് ഏകദേശം അതിലോട്ട് എത്തിയിട്ടുണ്ട് ഏകദേശം. അപ്പം അതിലേക്ക് എത്തിയതിന് ശേഷമായിരുന്നു മമ്മൂക്കയുമായിട്ടുള്ള കോമ്പിനേഷൻ. ആ ആ സമയത്തൊക്കെ നമ്മൾ അതായിട്ടുണ്ട് മമ്മൂക്കയുടെ കോമ്പിനേഷനൊക്കെ ഏകദേശം എനിക്ക് തോന്നുന്നു പകുതി ഷൂട്ടിൻ്റെ പകുതി സമയത്ത് അങ്ങനെ ആണോ കറക്റ്റ് ഡേറ്റ് ഓർക്കുന്നില്ല. അപ്പോഴൊക്കെ നമ്മൾ ഒന്ന് കേരളോട്ട് കയറിയിട്ട് സെറ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ തങ്കനിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ആസ് എ പ്രേക്ഷകൻ എന്ന രീതിയിൽ സുധി ചേട്ടൻ ഈ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ ശരിക്കും കണ്ണ് നിറഞ്ഞൊരു മൊമെൻറ്റോ? അത് മമ്മൂക്കയുടെ സീൻസാണ് എപ്പോഴും കരയുന്നത്. എൻ്റെ സീൻ കാണുമ്പോൾ എനിക്ക് അത്ര കരച്ചില്ലെന്ന് തോന്നുന്നു. മമ്മൂക്കയുടെ സീൻ കാണുമ്പോൾ തന്നെ കരയുന്നത് ഞാൻ ഇപ്പോഴും. ഞാൻ നാട്ടിൽ വന്ന് എൻ്റെ നാട്ടിലെ തിയേറ്ററിന് കണ്ടു, അപ്പോഴും ഞാൻ മമ്മൂക്കയുടെ സീന് കാണുമ്പോൾ എനിക്ക് തൊണ്ട ട്രിപ്പ് വന്നു പറയുമ്പോൾ മമ്മൂക്കയുടെ സീന് കാണുമ്പോൾ എനിക്ക് കരച്ചിൽ വരുന്നത്. അത് രണ്ട് സീൻ എല്ലാവർക്കും അത് ആ സീനും ചാച്ചനായുള്ള സീനും ആ ജ്യോതിക മാം ചോദിക്കുമ്പോൾ ഉണ്ടാവുന്നു. അപ്പോഴും ഉള്ളിൽ കരച്ചിൽ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ തളം കെട്ടി വരും. ജ്യോതി കെട്ടിപ്പിടിച്ച് കിടക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്ന ഓമനയുടെ ഒരു വികാരമുണ്ടല്ലോ, ഞാൻ ഓമനയുടെ മുഖത്തുണ്ടായിരുന്നു ആ സമയത്ത് പ്രേക്ഷകൻ എന്ന നിലയ്ക്ക്. അത് തുടങ്ങി പിന്നെ അങ്ങ് പൊട്ടിപ്പോവുക, പൊട്ടി വിടാതെ വെച്ചാൽ ഞാൻ പറഞ്ഞത് പല സ്ഥലത്തും കണ്ണിന്ന് വെള്ളം വരിക എന്നുള്ള ഇങ്ങനെ വെച്ച് ഇറങ്ങിയല്ല ചാടിപ്പോകുന്നൊരു അവസ്ഥയല്ലേ കണ്ണിന് വെള്ളം അങ്ങനെ അതെ തെറുക്കിയ കണ്ണീര് തെറിച്ച് പുറത്തേക്ക് ഒഴുകുക ആ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നു. അതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം കണ്ടപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ ഏത് സിനിമ ഉണ്ടാവും ഞാൻ കറി കിട്ടും. മമ്മൂക്കയുടെ സിനിമ ഒരുപാട് സിനിമ പണ്ടേ ഞാൻ കറിഞ്ഞുകൊണ്ടിരിക്കുന്ന മമ്മൂക്ക പണ്ടേ അത് ഏത് സിനിമ കണ്ടാലും ഇപ്പോൾ പല ഏത് ആക്ടേഴ്സ് ചെയ്താലും ലാലേട്ടൻ ചെയ്താലും ഒക്കെ ആര് ചെയ്താലും കരയേണ്ട ഇതാണ് നമ്മൾ കരയും നന്നായിട്ട്. ഈ ആകാശദൂത് കണ്ട് തിയേറ്ററിന്ന് അമ്മേന്ന് പറഞ്ഞ് കരഞ്ഞ ആളാണ് ഞാൻ. നമ്മളൊക്കെ ഇവിടെ ഇവിടെ ചങ്കിൽ വന്നിട്ട് ഇങ്ങനെ മുട്ടിയിട്ടേ പിന്നെ നമ്മൾ ഒരു പണപൊട്ടി ഒഴുകലുണ്ടല്ലോ അമ്മേനെ ഉറക്കെ വിളിച്ച് കരഞ്ഞ ആളാണ് ഞാൻ തിയേറ്ററിന്. അതന്നെയാണെന്നല്ലോ മാത്യു. അതെ 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 സൗണ്ട് ലൗഡായി പോകുന്ന ഒരു സാധനം. ആ ലൗഡ്നെസ് വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് ഉണ്ടാവും, അത് ശരിക്കും സിറ്റുവേഷൻ മനസ്സിലാക്കിയാൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ചില അതായത് ഉണ്ടാവും, അത് ആ ലൗഡ്നെസ് ഉണ്ടാവും എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പം ഞാൻ പ്രേക്ഷകനിൽ എഴുതിയത് എനിക്ക് മനസ്സിലാകുന്നതാ, ഞാൻ ഒരു ആക്ടറാണെങ്കിൽ പോലും എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നുള്ളൂ അവിടെ. ചില അത് ഭയങ്കരമായിട്ട് എനിക്ക് നല്ല ഇതായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. പ്രേക്ഷകരുടെ തിയേറ്ററിൽ കണ്ടപ്പോൾ ആ എൻ്റെ നാട്ടിലെ ആൾക്കാരുടെ കൂടെ കണ്ടു. പിന്നെ ഞങ്ങൾ തിയേറ്റർ വിസിറ്റ് ഉണ്ടായിരുന്നല്ലോ ചില പോർഷൻസ് കൈരളി ശ്രീ കണ്ട പോർഷൻസ് ഒക്കെ ഇൻ്റർവലിന് ശേഷം ഞങ്ങൾ കൈരളി ശ്രീയിൽ അവിടെ അവരുടെ കൂടെ ഇരുന്ന് കണ്ടു. ചിലപ്പം ലാസ്റ്റ് സീക്വൻസ് ഞങ്ങൾ കാറ് പോകുന്ന സീൻ തൊട്ടായിരിക്കും ഞങ്ങൾ കയറി വരുന്നുണ്ടാവുക. പൂർണ്ണമായിട്ടും എൻ്റെ നാട്ടിൽ വന്നപ്പം ഞാൻ എൻ്റെ നാട്ടിലെ സുഹൃത്തുക്കൾ അവർ കാണണം എന്ന് അവരുടെ കൂടെ ഇരിക്കണം എന്ന് പറഞ്ഞു. അതിൽ കാണാത്ത ആൾക്കാരുണ്ടായിരുന്നു അവരുടെ കൂടെ ഇരുന്ന് കണ്ടു. സുഹൃത്തുക്കളൊക്കെ എന്താ പറഞ്ഞത്? കാരണം എനിക്ക് അറിയാം അല്ല അവർ പലരുടെയും രണ്ടാം കാഴ്ചയായിരുന്നു അത് എൻ്റെ കൂടെ കാണുക എന്നുള്ള ഒന്ന്. അതിൽ ആദ്യം കണ്ട ആൾ ഓരോ സമയത്ത് പുള്ളിയുടെ അടുത്താണ് ഞാൻ ഇരുന്നത്. എന്താണ് ഫീഡ്ബാക്ക് എന്ന് അറിയാൻ ഞാനിരിക്കുന്നു പുള്ളി ഞാൻ പറഞ്ഞ് അനിയേട്ടുണ്ട് എന്നെ നമ്മളൊരു സുഹൃത്തുക്കാണ് റൈറ്ററുകൂടി അനിയേട്ടൻ വെള്ളരി പ്രാവിൻ്റെ ചങ്ങാതി ഇങ്ങനെ ഓരോ ഒക്കെ എഴുതിയ കക്ഷി സീരിയൽസൊക്കെ എഴുതി വെള്ളരി പ്രാവിൻ്റെ ചങ്ങാതി നൂറാവിത്തിലാവ് ഇങ്ങനെ ഒറീസ എന്ന പടം എഴുതി അനിയേട്ടൻ അനിയേട്ടൻ്റെ അടുത്ത് അനിയേട്ടൻ കൂടെ ഇരിക്കുന്നുണ്ട്. അനിയേട്ടൻ ഓരോ സമയത്ത് എൻ്റെ കൈ പിടിക്കും ഇങ്ങനെ പിടിക്കുക മറ്റേ ഇൻ്റർവെല്ലിൽ ഡിസ്കസ് ചെയ്യുന്നു ആ ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഓരോ സീൻ. പിന്നെ ആ കഴിഞ്ഞതിന് ശേഷം കുറേ സംസാരിച്ചു. സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ഓഡിയൻസ് സിനിമ തിയേറ്ററിൽ ഇറങ്ങി എന്തെങ്കിലും എന്റെ നാട്ടിലാണ് അല്ല ഞാൻ അത് ഒരുപാടുണ്ടായിരുന്നു
തിയേറ്റർ വിസിറ്റിൽ ഉണ്ടായിരുന്നു. ഒറ്റയ്ക്ക് ഞങ്ങൾ തൃശ്ശൂർ ഒരു തിയേറ്റർ വിസിറ്റ് ചെയ്തപ്പോൾ ഒറ്റയ്ക്ക് ഒരു മനുഷ്യൻ ഒരു 55+ അങ്ങനെ ആൾക്കാണും പോയത്. പുള്ളി ഒറ്റയ്ക്ക് മാറി ഒരു ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് അത് ഞാൻ കണ്ടിട്ടില്ല ആക്ച്വലി. ചിന്നും മുത്തും കണ്ടു ഇത് അവർ പറഞ്ഞെടുത്ത് ഒറ്റയ്ക്ക് വിതുമ്പിക്കരയാണെന്ന്. പലരും കരഞ്ഞിട്ട് കരച്ചിലടക്കാൻ അവനുള്ള എന്നെ ഫോൺ വിളിച്ചിട്ട് കരയുന്നവരുണ്ട്. അത് ഗോവയിലുള്ള സമയത്തായിരുന്നു നമുക്ക് ഫീഡ്ബാക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. രാത്രിയൊക്കെ ഞാൻ ആ 3:30 വരെ പിന്നെ ഫോണ് ഓഫായി പോവുകയാണ്. 3:30 പുലർച്ചെ അതുവരെ കോൾസാണ്. അതിൽ കരച്ചിലായിരുന്നു കൂടുതലും. എനിക്കത് പറയാം, നമുക്ക് ആ ഒരു മനുഷ്യനുണ്ടല്ലോ തങ്കഞ്ചേട്ടൻ എന്ന് പറഞ്ഞ മനുഷ്യൻ, അയാൾ അങ്ങനെ ഒരു നിസ്സഹായൻ, ആരും ഇല്ല, ഒട്ടും പ്രിവിലേജ്. അത് അത് ചെയ്യുമ്പോൾ എനിക്ക് ആരും ഇല്ല അല്ലോ എന്നുള്ള ഒരു ഫീൽ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് അത് കിട്ടാറുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് മോനോട് പോയ സമയത്ത് വളരെ ഒറ്റ വണ്ടിയിൽ മൂവ് ചെയ്യുമ്പോഴാണ് അത് ഭയങ്കര ഇതായിരുന്നു എനിക്ക്. മാത്യുവിന് ഭാര്യയുണ്ട്, അച്ഛനുണ്ട്, മകളുണ്ട്. ഞാൻ ഇതും ചിന്തിച്ചായിരുന്നു ചേട്ടാ, ഞാൻ ഇങ്ങനെ, അതായത് നിങ്ങളുടെ ഒരു പ്രണയം ആദ്യം അച്ഛൻ അറിയുന്ന ഒരു സമയം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ സമയത്താണെങ്കിൽ കൂടിയും ഒട്ടും പ്രിവിലേജ്ഡ് അല്ലാത്ത ഒരാളാണ് തങ്കൻ ചേട്ടൻ. അപ്പോൾ മാത്യുവിന് അപ്പോഴും ടേക്ക് കെയർ ചെയ്യാൻ ആൾക്കാരുണ്ട്. ഇദ്ദേഹം എന്ത് ചെയ്യും, ഒരു പ്രതീക്ഷയും ഹോപ്പും ഇല്ലാത്തൊരു പ്രണയത്തിന് വേണ്ടി നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ, ഞാൻ ഇങ്ങനെ ആലോചിച്ച് നമ്മുടെ ചുറ്റും ഇങ്ങനെ എത്ര ആൾക്കാരുണ്ടായിട്ടുണ്ടാവും ഒന്നും പറയാൻ പറ്റാത്ത നിശബ്ദരായുള്ളവർ. അത് എനിക്ക് തോന്നുന്നു ലാസ്റ്റിലെ തിയേറ്ററിലെ കയ്യടി ക്ലാപ്സ് അതിനായിരുന്നു. മാത്യുവിന്റെ ഒരു കമ്മിങ് ഔട്ടും മാത്യു എടുക്കുന്ന തീരുമാനവും ഓമനയുടെ മാത്യു പുറത്തോട്ട് ഇറങ്ങുന്നുണ്ടല്ലോ കഫേന്ന്. ആ പിന്നെ ക്യാമറ ഇങ്ങനെ പാൻ ചെയ്തിട്ട് വരുവാണല്ലോ, അത് കാണുമ്പോ തങ്കനിരിക്കുന്നു അവിടെ. ആ ഇത് തങ്ങന്റെ അടുത്തേക്ക് മാത്യു എത്തിച്ചേരുന്നതിന്റെ കയ്യടി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടില്ല. മനസ്സ് നിറഞ്ഞുള്ളൊരു സന്തോഷമായിരുന്നു. അതൊന്നും ഞാൻ ഇത്ര പ്രതീക്ഷിച്ചിരുന്നില്ല എങ്ങനെയാണ് ഉണ്ടാകുക എന്നുള്ളത്. പക്ഷെ ഇത് ഇവർക്ക് അറിയായിരുന്നു കേട്ടോ. ഇത് ജിയോബി ജിയോബി ഇപ്പോൾ അറിയായിരുന്നു. അത് വർക്കാവും വർക്കാവും വർക്കാവുന്നു. ജിയോബിക്ക് അറിയായിരുന്നു. മമ്മൂക്ക കൃത്യമായിട്ട് ഇൻവോൾവ് ചെയ്യുന്നുണ്ടായിരുന്നു. മീൻസ് അങ്ങനെയല്ല, കൃത്യമായിട്ട് അവർ തമ്മിൽ ഗീവൻ ടേക്ക് ഉണ്ടായിരുന്നു. റൈറ്റേഴ്സ് ഒരു മൂന്ന് പേരുകൂടി നാല് പേരുകൂടി, മൂന്ന് പേരല്ല രണ്ട് റൈറ്റേഴ്സ് ഉണ്ടല്ലോ, നാല് പേരുകൂടി ഉള്ളൊരു പ്രോസസ് ഉണ്ടായിരുന്നു കേൾക്കുന്നുണ്ട് ഇപ്പോൾ. മമ്മൂക്കയെ കുറിച്ച് നമ്മൾ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞെങ്കിൽ കൂടിയും മമ്മൂക്ക എന്നുള്ളൊരു ആക്ടർ നമുക്കറിയാം. എനിക്കൊന്നും മലയാളത്തിൽ ഇത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടർ വേറെ ഇല്ല. ഒരു അത്യാവശ്യം മമ്മൂട്ടി കമ്പനി എന്നുള്ള പ്രൊഡക്ഷൻ കമ്പനി അത്യാവശ്യം നിലവാരമുള്ള കണ്ടന്റ് ഉള്ള സിനിമകൾ കൊടുക്കുന്നു മലയാളത്തിലേക്ക്. എനിക്കറിയാം, ഞാൻ ഏതോ ഇന്റർവ്യൂവിൽ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു പാലരിമാണിക്യത്തിൽ എത്രയോ സീൻ അഭിനയിച്ചിട്ട് അത് വെട്ടിക്കളയുക എന്നിങ്ങനെ എന്തുകൊണ്ട് ഒരുപാട് വിഷമിച്ചു എന്ന് പറഞ്ഞു. അതേ ആള് ഇത് ഓപ്പോസിറ്റ് നിന്ന് അഭിനയിക്കാൻ നമ്മുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് അതിനെ എങ്ങനെയാ നോക്കിക്കാണുന്നത്? മമ്മൂട്ടി എന്നുള്ള ഒരു ആക്ടർ ഭാഗ്യം നല്ലതാണെന്ന് പറയുന്നത് മഹാഭാഗ്യം, മഹാഭാഗ്യം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതൊരു സംഭവിച്ചു, ഏതൊരു സമയം എന്ന് പറഞ്ഞല്ലേ എല്ലാത്തിനും അതിൻ്റെ സമയം. ഞാൻ രണ്ട് ഇന്റർവ്യൂവിൽ പറഞ്ഞത് സമയം വരിക എന്നുള്ളത് അത് എല്ലാം കൂടി സംഭവിക്കപ്പെടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോഴും. അല്ലെങ്കിൽ ഇതിനൊക്കെ സമയമുണ്ടല്ലോ കറക്റ്റ് ജിയോ വിളിക്കാനും മമ്മൂക്കയുടെ പടമാവാനും. ജിയോ നേരത്തെ എനിക്ക് ഇയാൾക്ക് എവിടെയെങ്കിലും ഒന്ന് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന ആളാണല്ലോ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് മമ്മൂക്ക പടമാവുക, അതും ജ്യോതിയമ്മ വരിക, മമ്മൂട്ടി കമ്പനിയുടെ പടമാവുക, വലിയൊരു പടമാവുക, അത് ഇത്രയും സക്സസ് ആവുക പടം, എല്ലാം കൂടി വർക്കൗട്ടായി വരിക. അതിൽ ക്യാരക്ടർ വേറൊരു തരത്തിൽ ഇപ്പോൾ ചില ഇൻ്റർവ്യൂവിൽ എന്നോട് പറഞ്ഞു മമ്മൂക്കയുടെ ആദ്യത്തെ നായകൻ. സത്യമാണ്, മമ്മൂക്ക ഒരുപാട് നായകന്മാരുണ്ട്. ആദ്യത്തെ നായകൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അതിനൊരിക്കലും മാറപ്പെടത്തില്ല. പക്ഷെ കൂടുതൽ നായകന്മാരുണ്ടാവട്ടെ ഇനി, അങ്ങനെ അങ്ങനെ ഒരു ഇത് ഉണ്ടാവട്ടെ, സൊസൈറ്റി ആ രീതിയിൽ ചേഞ്ച് ആവട്ടെ, ഇത്തരം സബ്ജക്റ്റുകളിലേക്ക് കൂടുതൽ വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്.